അത് മാത്രമല്ല ആ ഒരു അതെനിക്ക് ഭയങ്കര ഷോക്കായി പോയി. പെട്ടെന്നായിരുന്നു. ഇതൊന്നും നിർത്താറായില്ലേ? ടീച്ചേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രിക്സി ബാൻ, ഇറ്റ്സ് മീ അമിത്. ഗൈസ്, ഫസ്റ്റ് തന്നെ ഞാൻ ഒരു പ്രധാനപ്പെട്ട സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ പോകുന്നത്, അതായത് നമ്മുടെ ചാനൽ ഇപ്പം 400 സബ്സ്ക്രൈബേഴ്സ് തികച്ചിരിക്കുകയാണ്. സോ അതിനോടനുബന്ധിച്ച് ഒരു സ്പെഷ്യൽ ക്യു എൻ എ വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ഈ ക്യു എൻ എ നടത്തുന്ന കാര്യത്തെ പറ്റിയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊരു വാട്സപ്പിലൊക്കെ ഒരു സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് യൂട്യൂബിൽ ഇതുവരെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാനുള്ളൊരു ഓപ്ഷൻ ഇതുവരെ എനേബിളായിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിലായിരുന്നു ഞാൻ ഈ വീഡിയോയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലത്തെ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ അപ്പോൾ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി ഫോളോ ചെയ്യുക. താഴെ ലിങ്കും കിടപ്പുണ്ട്, അപ്പോൾ നേരെ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ക്യു എൻ എ വീഡിയോ നമുക്ക് കുറച്ച് നല്ല നല്ല ക്വസ്റ്റ്യൻസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ നല്ല നല്ല ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ഇന്നത്തെ വീഡിയോയിലൂടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് വരെ വീഡിയോയിലോട്ട് പോകാം. ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, കാരണം എൻ്റെ ഫോണിൽ നിന്ന് അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്നെ അതിനകത്ത് നോക്കിയിട്ട് ആയിരിക്കും വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ്. കൃഷ്ണ എന്ന് പറഞ്ഞ ഒരാളാണ് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് യുവർ അംബീഷൻ? അതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് യുവർ അംബീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആക്ടർ ആവാനാണ് ഇഷ്ടം. നിങ്ങൾ കളിയാക്കോ ഇല്ലയോ, എന്നാലും എനിക്ക് ആക്ടർ ആവാനാണ് ഇഷ്ടം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം അദ്വൈതാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രോ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? സിബ്ലിംഗ് ഉണ്ടോ? ട്രാവലിംഗ് വ്ളോഗ്സ് ഇടാമോ? ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള ചോദ്യത്തിന് ഞാനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ മാമനുണ്ട്, പിന്നെ നല്ല കുറച്ച് പൂച്ചകളും ഉണ്ട്. പിന്നെ സിബ്ലിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒറ്റ മോനാണ്, ഒറ്റ തടിയാണ്, കൊമ്പനാണ്, അല്ല ഒറ്റ കൊമ്പനാണ്. ട്രാവലിംഗ് വ്ളോഗ്സ് ഇടാമോ? ഞാൻ തീർച്ചയായിട്ടും ഇടണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴൊക്കെ എന്തുമാത്രം വ്ളോഗുകൾ വരുന്ന ടൈമാണെന്നറിയോ, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ട്രാവലിംഗ് വ്ളോഗൊക്കെ ചെയ്യണമെന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ ഈ കൊറോണ ചതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, കൊറോണ കാരണമാണ്. പക്ഷേ കൊറോണ അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ ഒരുപാട് വ്ളോഗുകൾ ഇങ്ങനെ വന്ന് കഴിയും. ടെക്ക് ഞാൻ കുറച്ചും കൂടെ മാറ്റി വെക്കും. ടെക്കായിട്ട് തുടങ്ങിയ ചാനലാണെങ്കിലും ടെക്കിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു വ്യൂ കിട്ടുന്നതും ആൾക്കാർക്ക് ഇഷ്ടവും വ്ളോഗാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ടെക്ക് മാറ്റി വെച്ചിട്ട് ട്രാവൽ വ്ളോഗ് തീർച്ചയായിട്ടും വരും. ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, കൊറോണ തീരേണ്ട ആ ഒരു താമസം മാത്രം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, ഇതൊന്നും നിർത്താറായില്ലേ? നമുക്കറിയാവുന്ന ഒരാളാണ് ചോദിച്ചിരിക്കുന്നത്. എങ്കിലും നിർത്താറായില്ലേ എന്നുള്ള ചോദ്യത്തിന് നിർത്താറായിട്ടൊന്നുമില്ല. നിർത്താറാവാൻ ഞാൻ ഉദ്ദേശിച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ. തുടങ്ങി അപ്പം തന്നെ നിർത്തിപ്പോന്ന് വെച്ചാൽ എന്തുവാ, അവിടെ നിർത്താറൊന്നും ആയിട്ടില്ല. നിർത്താനാവുമ്പോൾ അക്കൗണ്ടൊക്കെ എന്തെങ്കിലും ഉണ്ട്, ഞാൻ മെസ്സേജ് അയച്ചോളാം. അടുത്ത ചോദ്യം, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആരെയാ മിസ് ചെയ്യുന്നത്? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആരെയാ മിസ് ചെയ്യുന്നത്? ഓക്കെ, ഒന്ന് എൻ്റെ അപ്പൂപ്പൻ അമ്മ അവരെയൊക്കെ, പിന്നെ ഞാനിവിടെ ഒരുപാട് പൂച്ചകളെയും രണ്ട് മൂന്ന് പട്ടികളൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വിട്ടുപോയി, അപ്പോൾ അവരെയൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ബ്രോയുടെ പട്ടിയെ വീഡിയോയിൽ കാണുന്നില്ലല്ലോ, അവനെവിടെ? ഓക്കെ, അവനെവിടെ എന്നുള്ള ചോദ്യത്തിന് അവൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പോയിട്ടൊന്നുമില്ല, ഇവിടെ എവിടെയോ ഉണ്ട്. പക്ഷേ വീഡിയോയിൽ എവിടെയെന്നുള്ള ചോദ്യത്തിന് എനിക്കിനി അവനെ ഒരിക്കലും വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. അവനിപ്പോഴും എന്നെ വിട്ടു പോയി എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിലും അതാണ് സത്യം. ഒരു മാസത്തോളമായിപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ഈ മാസം തുടക്കമൊക്കെ ഒന്നര രണ്ടാഴ്ചയോളം അടുപ്പിച്ചാൽ വീഡിയോ ഇടാൻ ഞാനൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പം അതിന് കാരണം ഇത് തന്നെയാണ്. അവന് പെട്ടെന്നൊരു വൈറൽ ഫീവർ ഉണ്ടായി, പെട്ടെന്ന്, ഒരു കുഴപ്പമില്ലായിരുന്നാണ്. ശരിക്കും ഇവനീ ഒരു അസുഖം വരുന്നതിന് തലേ ദിവസം ഞാൻ ഇവനെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്താണ്. ഞാനൊരു തമ്മിൽ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിക്കാം. ഈ വീഡിയോ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോയിലൊരു പൂച്ചക്കുട്ടിയും ഉണ്ട്. ആ പൂച്ചക്കുട്ടിയും ഇവൻ പോയതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പൂച്ചക്കുട്ടിയും പോയി. രണ്ടുപേരും എൻ്റെ അന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത്ഭുതം. ശരിക്കും ഇവർ രണ്ടുപേരെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള എൻ്റെ ജീവിതത്തിലെ ലാസ്റ്റ് വീഡിയോ ആയിരുന്നു അത്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക, ഫണ്ണാണ് ആ വീഡിയോ. അപ്പോൾ എന്താണെങ്കിലും ഇനി അവനെൻ്റെ വീഡിയോയിൽ ഒരിക്കലും വരത്തില്ല. അത് മാത്രമല്ല ആ ഒരു അതെനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. പെട്ടെന്നായിരുന്നു, എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സിംറ്റംസ് ഒന്നും കാണിച്ചില്ല. രാവിലെ വയ്യാതെ കിടന്നു. പിന്നെ അന്ന് തന്നെ ഡോക്ടറിനെ പോയി കാണിച്ചു. ഇവിടെ അടുത്ത് തന്നെ വെറ്റിനറി ഡോക്ടറുണ്ട്, മരുന്നൊക്കെ വാങ്ങിക്കൊടുത്തു. പക്ഷെ അതിൻ്റെ അടുത്ത ദിവസം അത്
പോയി. അത് ആ ഒരു ടൈമിൽ തന്നെ ഇത് വയ്യാതെ കിടന്ന ഒരു ടൈമിൽ ഞാൻ കുറച്ച് നേരം എൻ്റെ അടുത്തില്ലായിരുന്നു. ആ സമയത്ത് ആ കുഞ്ഞു പൂച്ച ഉണ്ടല്ലോ പട്ടിയുടെ അടുത്ത് പോയിരുന്നു, ആ ശംഭു എന്നായിരുന്നു എൻ്റെ പേര്. അപ്പം അതിൻ്റെ അടുത്ത് പോയിരുന്നു. അങ്ങനെ ആ ഒരു കുഞ്ഞു പൂച്ചയ്ക്കും ആ ഒരു വൈറൽ ഫീവർ വന്നിരുന്നു. അങ്ങനെ ഇവൻ പോയിട്ട് രണ്ടാമത്തെ ദിവസം ആ ഒരു കുഞ്ഞു പൂച്ചയും കൂടെ പോയി. അപ്പോൾ ഈ രണ്ട് ഇൻസിഡൻറ്റ് എനിക്ക് ഭയങ്കര ഷോക്കായി പോയി. അതുകൊണ്ടാണ് ആ രണ്ടാഴ്ച വളപ്പിച്ച് ഞാൻ വീഡിയോ ഒന്നും ഇടാഞ്ഞത്. പിന്നെ ഫ്രണ്ട്സൊക്കെയാണ് അവരാണ് വന്നിട്ട് വീഡിയോ നിർത്തരുതെന്ന് പറഞ്ഞു. എനിക്ക് കുറച്ചൊക്കെ മോട്ടിവേഷൻ കിട്ടി എൻ്റെ വീഡിയോയിൽ എത്തിച്ചതാകുമ്പോഴാണ്. ഇല്ലെങ്കിൽ ഇനി ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യത്തില്ലായിരുന്നു. യൂട്യൂബേ നിർത്തിയെന്ന് വെച്ചിട്ടുണ്ടാകും. പക്ഷെ എന്തെങ്കിലും അവരിപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് തന്നെയാണ്. വേണ്ട, ഇതിനെപ്പറ്റി നമ്മൾ ഒരുപാട് സംസാരിക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആട്ടോ. ഹേറ്റേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? ഓക്കെ, ഹേറ്റേഴ്സിനോട് പറയുന്നതിനേക്കാൾ മുമ്പ് മറ്റൊരു ആദ്യൊരു കാര്യം പറയാം. എനിക്ക് എന്തുകൊണ്ടാണ് എനിക്ക് ഹേറ്റേഴ്സ് ഉണ്ട് അതെനിക്കറിയാം. ചില കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് ഹേറ്റേഴ്സ് ഉണ്ടാകുന്നത് എന്നുള്ള കാരണം എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ പേഴ്സണലി എൻ്റെ വീഡിയോയിലൂടെ ആരുടെയും ഹേറ്റ് പറ്റി പിടിക്കാനായിട്ടുള്ള ടൈപ്പ് കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനങ്ങനെ നിങ്ങളെ എൻ്റെ വീഡിയോയിലൂടെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്നെ കമൻറ്റിലൂടെ അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയച്ചു എന്നെ അറിയിക്കുക. ഞാൻ അടുത്ത വീഡിയോയിൽ ന്യായമായ കാര്യമാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നികത്തി കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. പക്ഷേ ചില ആൾക്കാരുണ്ട് എൻ്റെ വീഡിയോ ആ ഒരു അവരുടെ എന്നോടുള്ള ഹേറ്റ് എന്ന് പറയുന്നത് വീഡിയോ കണ്ടിട്ടായിരിക്കില്ല, പേഴ്സണലി എന്നോടുള്ള ഹേറ്റ് ആയിരിക്കും. അത് ഈ ജീവിതകാലം മാറാൻ പോകുന്നില്ല. എന്തൊക്കെ ചെയ്താലും മാറാൻ പോകുന്നില്ല. എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് ജസ്റ്റ് ഐ ഡോണ്ട് കെയർ. അത്ര പറയാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് യൂട്യൂബ് ഡ്രീം എന്താണ്? നെക്സ്റ്റ് യൂട്യൂബ് ഡ്രീം 1K. നിങ്ങളിപ്പോൾ വിചാരിച്ചാണ് ഞാൻ 1 million ഒക്കെ പറയുന്നല്ലേ. ആദ്യം 1K ഒന്ന് എത്തട്ടെ, എന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞുള്ള Q&A നമുക്ക് 1 million ഒക്കെ പറയാം. അപ്പോൾ യൂട്യൂബ് ഡ്രീം എന്ന് പറയുന്നത് 1K ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓ നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ. ടിക്ടോക്ക് ബാനിന് ശേഷം ഒരുപാട് ടിക്ടോക്കേഴ്സ് യൂട്യൂബിലോട്ട് ചാടിയിട്ടുണ്ട്, ഇതിനോട് എന്താണ് അമിതിൻ്റെ പ്രതികരണം? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ. ശരിയാ, ഒരുപാട് ടിക്ടോക്കേഴ്സ് ഇപ്പോൾ യൂട്യൂബിലോട്ട് ചാടിയിട്ടുണ്ട്. യൂട്യൂബിലോട്ട് വരുന്നതിന് എനിക്ക് കുറ്റമൊന്നുമില്ല, കാരണം ഈ യൂട്യൂബ് എന്ന് പറയുന്നത് എൻ്റെ അമ്മാവൻ്റെ കുടുംബമൊക്കെ ഒന്നുമല്ല. പക്ഷേ ഈ ടിക്ടോക്കിൽ കാണിച്ചുകൊണ്ടിരുന്ന വെറുപ്പിക്കലുമായിട്ട് യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഡിസ്ലേക്ക് അടിക്കും, ഉറപ്പാണ്. ഞാൻ ഡിസ്ലേക്ക് അടിക്കും, എൻ്റെ കൂട്ടുകാരോടും പറയാം ഡിസ്ലേക്ക് അടിക്കാൻ. ആ വെറുപ്പിക്കൽ ഇനി കാണണ്ട. അതുകൊണ്ട് ദേവി ചെയ്ത് ഇപ്പോൾ കഷ്ടപ്പെട്ട് അതിൽ നിന്ന് ഒരു മോചനം കിട്ടിയിട്ടുണ്ട്. ഇനി അതേ സെയിം സാധനം തന്നെ യൂട്യൂബും കൂടെ വന്നാൽ യൂട്യൂബ് അവസാനം നിർത്തേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഡിസ്ലേക്ക് അടിക്കും. അങ്ങനത്തെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ, നല്ല വീഡിയോസ് ആണെങ്കിൽ ഓക്കെ. ദോശ്യം, പ്ലസ് ടു ലൈഫിൽ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്ത 3 കാര്യങ്ങൾ. പ്ലസ് ടു ലൈഫിൽ ചെയ്യണമെന്ന് വെച്ചാൽ 3 കാര്യങ്ങൾ. 1, സംസ്ഥാന സ്കൂൾ കലോത്സവം. ഭയങ്കര എന്താ ആവേശത്തോടെ ആഗ്രഹിച്ചിരിക്കുന്ന സാധനമായിരുന്നു സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഞാൻ 9-ാം ക്ലാസ് തൊട്ടാണ് കലോത്സവത്തിന് സ്റ്റേറ്റിൽ പോയി തുടങ്ങിയത്. പഞ്ചവാദത്തിന് 9-ഉം 10-ഉം പ്ലസ് 1-ഉം പോയി. പ്ലസ് 2-ലും പോകണമെന്ന് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്കൂൾ ലൈഫിലെ ലാസ്റ്റ് കലോത്സവമാണിത്. പക്ഷേ കൊറോണ എല്ലാം കൊണ്ട് തൊലച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് അതായിരുന്നു ഒരു പ്ലാൻ. 2-ാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് സ്കൂൾ ടൂറായിരുന്നു. നമ്മുടെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻറ്റിൽ ഒന്നാണ് ഈ ടൂർ എന്ന് പറയുന്നത്. അത് 10-ലെ ടൂറ് വലിയ താല്പര്യമില്ലാതെ പോയി. പക്ഷെ ടൂറ് കഴിഞ്ഞ് വന്നപ്പോൾ പോയില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിലെ വലിയൊരു നഷ്ടമാണെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമായിരുന്നു എൻ്റെ 10-ാം ക്ലാസ്സിലെ ടൂറ്. അപ്പോൾ അതുപോലെ തന്നെ പോകാൻ ഒരുപാട് പ്ലാൻ ചെയ്തിരുന്നതും ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നതാണ് നമ്മുടെ പ്ലസ് ടു ടൂർ എന്ന് പറയുന്നത്. അതും ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല നടക്കുക എന്നുള്ളത്. അപ്പോൾ അതായിരുന്നു 2-ാമത്തെ പ്ലാൻ. 3-ാമത്തെന്ന് പറയുന്നത് അത് ഒട്ടുമിക്ക ആൺകുട്ടികളുടെ മനസ്സിലുള്ള ഒരു കാര്യമായിരിക്കും. പ്ലസ് ടു എത്തുമ്പോൾ മനസ്സിൽ വലിയൊരു പ്ലാനിങ്ങോട്ടായിരിക്കും പ്ലസ് ടു കയറുന്നത്. എന്താണെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല, മനസ്സിലാക്കാണും. അപ്പോൾ ആ ഒരു വലിയ പ്ലാനും പാഴായിപ്പോയി. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതുവരെയുള്ള ജീവിതത്തിൽ വിട്ടുകളഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ ആൻഡ് എന്തുകൊണ്ട് വിട്ടുകളയേണ്ടി വന്നു. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുവരെയുള്ള ജീവിതത്തിൽ വിട്ടുകളയേണ്ടി വന്ന 2 കാര്യങ്ങൾ. നമ്മൾ പൊതുവേ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ വിട്ടുകളയേണ്ടി വന്നിട്ടില്ല. കാരണം എന്നെക്കൊണ്ട് നേടാമെന്ന് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ആഗ്രഹിക്കാറുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ആഗ്രഹിച്ചൊക്കെ ഇതുവരെ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരുപാടൊന്നും വിട്ടുകളയാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്തായാലും ഒരു എക്സാമ്പിൾ ചോദിച്ചത് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഗാഡ്ജറ്റ്സുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഈ ലാപ്ടോപ്പ്, ക്യാമറ ഗെയിമിംഗ് PC അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഒരു ആഗ്രഹം ഞാൻ തൽക്കാലത്തേക്ക് വിട്ടുകളഞ്ഞു. കാരണം ഞാനിപ്പോൾ എനിക്ക് ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാമൊന്നും വീട്ടുകാർ വാങ്ങി തന്നില്ലെങ്കിലും കുറച്ചൊക്കെ അവർ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഞാൻ അത് വീട്ടുകാരോട് പോലും പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് എൻ്റെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. വീട്ടുകാരെനിക്ക് വാങ്ങിത്തന്നാലും എനിക്കത് ഉപയോഗിക്കാം. പക്ഷേ ഞാൻ തന്നെ കഷ്ടപ്പെട്ട് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ അതെൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അതൊരു വല്ലാത്ത ഫീലിംഗ് ആയിട്ട് എനിക്ക് തോന്നും. അത് ചില കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ്
ഞാനത് വീട്ടിലൊന്നും പറയുന്നില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് എനിക്ക് ആ ഒരു ആഗ്രഹം വിട്ട് കളയണം, കാരണം എനിക്കിപ്പോൾ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും വരുമ്പോൾ ഞാനത് വാങ്ങും. അപ്പോൾ അതുവരേക്കും എനിക്ക് ആഗ്രഹങ്ങളൊന്നും വിട്ട് കളയണം. പിന്നെ വിട്ട് കളയേണ്ടി വരുന്ന രണ്ടാമത്തെ കാര്യം അതെന്താന്ന് ഞാൻ പറഞ്ഞില്ല, അത് കുറച്ച് പേഴ്സണലാണ്. അത് പക്ഷേ ഇതുവരെ വിട്ട് കളഞ്ഞിട്ടില്ല, പക്ഷെ വലിയ താമസിക്കാതെ വിട്ട് കളയേണ്ടി വരും. അപ്പോൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ വിട്ട് കളയേണ്ടി വന്നിട്ടുള്ളത് എൻ്റെ കുറച്ച് വ്ളോഗുകളൊക്കെയാണ്, കുറച്ച് ട്രാവൽ വ്ളോഗ്സും കാര്യങ്ങളൊക്കെയാണ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, കൊറോണ, നാശം പിടിച്ച കൊറോണ. അതൊന്ന് പോയാലേ എനിക്ക് ആ വിട്ട് കളഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ എങ്ങനെ വിട്ട് കളയാൻ പറ്റുമോ? വിട്ട് കളയാൻ പറ്റിയ സാധനങ്ങളൊന്നുമല്ല. അപ്പോൾ കൊറോണ കഴിഞ്ഞാൽ നമുക്കൊന്നും അതൊക്കെ തിരിച്ചു പിടിക്കണം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അതൊക്കെ 10 ചോദ്യം എന്നെ എടുത്തിട്ടുള്ളായിരുന്നു. എന്നാൽ എനിക്ക് 10-20 ചോദ്യം വന്നു വന്നാൽ അതിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ചോദ്യം ഇതാണെന്ന് തോന്നിയിട്ടാണ് ഈ 10 ചോദ്യങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു കിള്ളൻ വീഡിയോ വീണ്ടും നമുക്ക് കണ്ടുമുട്ടണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടപ്പോൾ ബെല്ലൈക്കണം കൂടുന്ന് എനേബിൾ ചെയ്തിടണം. പിന്നെ ഇപ്പം തന്നെ നമ്മൾ 400 സബ്സ്ക്രൈബേഴ്സ് എത്തിച്ചെന്ന് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന് വളരെ 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 വലിയൊരു നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുക, ജൈത്രയാത്ര ഇനി മുന്നോട്ട് തുടരണം. എന്താണ് ജേണി ടു 1K ആണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു കിടില വീഡിയോ വീണ്ടും കണ്ടുമുട്ടാൻ നോക്കരുത് ദേഷ്യയോടെ. ദിസ് ഈസ് അമിത് സൈനിങ് ഔട്ട് ആൻഡ് ഗുഡ് ബൈ. കുറച്ച് നല്ല നല്ല ക്വസ്റ്റ്യൻസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് സ്റ്റേറ്റ് കലോത്സവം. എന്റെ പാത്തുവേ.